ബി ജെ പിയെ സംബന്ധിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ഒരു ടാർഗറ്റാണ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. 350+ എന്നാണ് അവർ അതിന് കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യം തന്നെ. അതായത് 350 സീറ്റ് തനിച്ച് നേടുക എന്നുള്ള ഒരു വലിയ യജ്ഞത്തിലാണ് ബി ജെ പി. അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ 2 വർഷം മുമ്പേ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, എല്ലാ സംസ്ഥാനത്തു നിന്നും അവർക്ക് എം പിമാരുണ്ടാകണം എന്നുള്ളൊരു കർശന നിർദ്ദേശം തന്നെ നേതാക്കന്മാർക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ചില സംസ്ഥാനത്ത് ചില നീക്കുപോക്കുകളും ധാരണയ്ക്കും സാധ്യതയുണ്ട്. കാരണം NDAയിൽ വരാത്ത ചില കക്ഷികളുണ്ട്. എന്നാൽ ബി ജെ പിയുമായി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായൊക്കെ അടുത്തു നിൽക്കുന്ന ചില പാർട്ടികളുമുണ്ട്. അത്തരത്തിലൊരു പാർട്ടികളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ്. അത് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് പോകാതെ YSR കോൺഗ്രസിൻ്റെ സഹായത്തോടുകൂടി ആന്ധ്രയിൽ നിന്ന് 1-2 MPമാരെ ജയിപ്പിച്ചെടുക്കുക, അതുപോലെ തന്നെ ബിജു ജനതാളുമായി നേരിട്ടൊരു ഫൈറ്റിന് പോകാതെ അവിടെയും ഇതേ രീതിയിൽ തന്നെ മുൻപോട്ട് നീങ്ങുക, അങ്ങനെ ബി ജെ പിയോട് ഐത്തം വലുതായി കാണിക്കാത്തവരുടെ കൂടെ നിന്നുകൊണ്ട് സീറ്റ് നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പാർട്ടികളെ കടന്നാക്രമിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ അവിടെ ചില സഖ്യകക്ഷികളോ നീക്കുപോക്കുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള കണക്കൂട്ടിലാണ് തന്നെയാണ് ബി ജെ പി. ഏതായാലും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ജമ്മു കാശ്മീരിലടക്കം ഒരു പാർട്ടികളുമായി സഖ്യം ഉണ്ടാക്കുന്നില്ലെങ്കിലും ചില പാർട്ടികളുമായി ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരുന്നു. കാരണം ബി ജെ പി സംബന്ധിച്ച് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് സർവ്വകാല റെക്കോർഡിലേക്ക് എത്തണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ തന്നെയാണ് അവർ മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.